അപ്പോൾ ഞാനൊന്ന് അഡ്വാൻസ് F2L മൂവ്സ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പ് രണ്ട് ബേസിക് F2L ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഈ അഡ്വാൻസ് F2Lലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവണം. ഞാൻ ഫസ്റ്റത്തെ ബേസിക് വീഡിയോയിൽ ഞാൻ റൈറ്റും ലെഫ്റ്റും സ്റ്റിക്കറിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ വൈറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വൈറ്റ് വന്നാൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാമെന്ന്, അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഇവിടെ വൈറ്റ് സ്റ്റിക്കർ റൈറ്റ് സൈഡിലാണ്. അപ്പം തന്നെ നമ്മുടെ എഡ്ജ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്സൈഡ് ഡൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല ഇവിടെ ഓറഞ്ച് ഇവിടെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ടുവരിക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ള പരിപാടി. അതുപോലെ തന്നെയാണ് സംഭവം. രണ്ട് പ്രശ്നം ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. നേരത്തെ അതേ കേസ് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റിക്കർ വൈറ്റ് സ്റ്റിക്കർ വന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ചെയ്ത് തന്നെ മിററായിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഇത് ഹൈഡ് ചെയ്യുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. പിന്നെ നേരത്തെ അതേ കേസ് തന്നെ പക്ഷേ വ്യത്യസ്തമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂന്ന് F12 പെയർസും സോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് പോവാണ്ട് തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്, അതേ സംഭവം തന്നെ അടിയിലാകെ രണ്ട് പ്രാവശ്യം തിരിക്കുക. അതേ സംഭവം തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് തമ്മിൽ കണക്ട് ചെയ്തു, ജോയിൻ ചെയ്തു. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലുള്ള പോവും. ബാക്കിലുള്ള പോകുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോവില്ല, ഇപ്പോഴും ഇവിടെ എന്താ പറയുക ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഇങ്ങനെയുള്ളപ്പോൾ ആർ പ്രൈം യു ആർ നമ്മളെന്ത് ബേസിക്കലി ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പോയത് ഈ സംഭവം പോയത് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ രണ്ട് അൽഗോറിതം രണ്ട് ആ മൂവും രണ്ട് മൂവ്സും ഒരുമിച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് പ്രാവശ്യം തിരിച്ചു, ഇത് തമ്മിൽ കണക്ട് ചെയ്തു, എന്നിട്ട് ഇതിങ്ങനെ കൊടുന്നു. ഇത് കൊടുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാണ്ട് ഇവിടെ തന്നെ നിൽക്കാണ്ട് നമ്മൾ നേരെ ഒരു ആർപ്രൈ ചെയ്യുക. ഇത് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ പുഷ് ചെയ്യണമായിരിക്കും നല്ലത്. ഫിംഗർ ട്രിക്ക് വെച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റ് വെച്ചെങ്കിൽ ഇത് പുഷ് ചെയ്യുക, തമ്മിൽ കണക്ട് ആയി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അതേ സിറ്റുവേഷൻ ഇപ്പോൾ റൈറ്റിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലെഫ്റ്റിലാണ് വരിക വെച്ചെങ്കിൽ അതുപോലെ ഇതുപോലെ തന്നെ മിററായിട്ട് ചെയ്താൽ മതി. പിന്നെ വേറെ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വൈറ്റ് സിഗർ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നോക്കി വെച്ചാൽ നമ്മുടെ എഡ്ജ് ഇതിൻ്റെ അടിയിൽ ഈ സ്ലോട്ടിലാണുള്ളത്. സാധാരണ നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചാൽ നമ്മളിത് പുറത്തെടുക്കും, എന്നിട്ട് ഇത് തമ്മിൽ ഒരുമിച്ച് ഇത് ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് തമ്മിൽ ജോയിൻ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇത് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ കൊണ്ടുവരിക, റൈറ്റ് സൈഡിലേക്ക് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കി വെച്ചത്. ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് ഈ കോർണറിൻ്റെ. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് ആക്കി മാറ്റുക, ഇവിടേക്കാക്കി മാറ്റുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഇവിടെ കൊടുന്ന് വന്നിട്ട് നമ്മൾ ഇത് ഹൈഡ് ചെയ്യുക, ഈ കോർണർ അടിക്ക് ഹൈഡ് ചെയ്യുക. അപ്പോൾ ഇത് മേലേക്ക് വരും, മേലെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇത് നോക്കി വെച്ചെങ്കിൽ ഇത് മേലെ കൊണ്ടുവരുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റ് ആവും, എന്നിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരിക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വേഗം ചെയ്യച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചാൽ റൈറ്റ് സൈഡിലാണ് വൈറ്റ് സ്റ്റിക്കർ. നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ, ഈ ഭാഗത്താണ് നമ്മൾ ഈ കോർണറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ ഇങ്ങനെ കൊടുന്നു, ഇതിവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കൊണ്ടുവരിക, നമ്മളെ ഫേസ് സൈഡ് കൊണ്ടുവരിക. ഇപ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ് വൈറ്റ് സ്റ്റിക്കർ വരിക വെച്ചെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവരിക, ഇവിടെയാണ് വൈറ്റ് സ്റ്റിക്കർ വരിക വെച്ചെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഫേസ് ഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇത് മേലേക്ക് എടുക്കുക, ആർ യു ആർ പ്രൈം മേലേക്ക് എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചുതരാം. ഒന്നുകൂടി കാണിച്ചിട്ട് ഇത് ഇവിടെ കൊണ്ടുവരിക, മേലേക്ക് എടുക്കുക, മാറ്റുക, അടി കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഈ കോർണർ ഇവിടെ ഉണ്ട്, എഡ്ജ് ഇവിടെ ഉണ്ട്, ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തമ്മിൽ കണക്ട് ചെയ്യുക. ഒന്നുകൂടി കാണിച്ചുതരാം, ഇത് നമ്മൾ ഫേസ് ഭാഗത്തായിട്ട് കൊണ്ടുവരിക, ഇത് മേലേക്ക് എടുക്കുക. ഇപ്പോൾ ഇവിടെ തമ്മിൽ നമ്മുടെ തമ്മിൽ ജോയിൻ ചെയ്യേണ്ട കോർണറും എഡ്ജുള്ളൂ. അപ്പോൾ ഇത് എവിടെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണല്ലോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് തമ്മിൽ കണക്ട് ചെയ്യുക ഫാസ്റ്റിൽ ചെയ്യച്ചെങ്കിൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ റൈറ്റും ലെഫ്റ്റും വൈറ്റ് സ്റ്റിക്കർ വന്നു കഴിഞ്ഞാലുള്ള കുറച്ച് സിറ്റുവേഷൻസാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലത്തെ F2L വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരെ വെച്ചെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത F2L ട്യൂട്ടോറിയലായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.